നമസ്കാരം കെ മുരളീധരൻ ആകെ കലിപ്പിലാണ് ഒന്നാമതേ ഇന്നത്തെ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനമാണ് നൂറ്റി മുപ്പത്തി രാവിലെ ഡൽഹിയിൽ എ ഐ സി സി ആസ്ഥാനത്ത് സോണിയ ഗാന്ധി ഈ പാർട്ടി പതാക ഉയർത്താനൊക്കെ നോക്കി അടപടലം പൊട്ടി അവരുടെ കയ്യിലേക്ക് വീണ് ആകെ കലിപ്പായി ദേഷ്യപ്പെട്ടിറങ്ങിപ്പോവൊക്കെ ചെയ്തു പിന്നെ രണ്ടാമത് പുതിയ കൊടിമരമൊക്കെ നാട്ടി വലിഞ്ഞു കയറി കെട്ടിയൊക്കെയാണ് അതൊരു വരുവത്തിലാക്കി അങ്ങനെ ഇന്ത്യ മുഴുവൻ ഇവർ ചമ്മി നാറി നാണം കെട്ട് നിൽക്കുകയാണ് ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തന്നെ കൊച്ചിയിൽ കെ മുരളീധരനാണ് ഇവിടെ പതാക ഉയർത്തിയത് ഭാഗ്യത്തിന് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ കെ എ മുരളീധരൻ കുറച്ച് നാളായിട്ട് നാളായിട്ടാകെ കലിപ്പിലാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെ പറ്റി ഏതോ ഒരു പരാമർശം നടത്തിയെന്നും അത് പിന്നീട് കേസൊക്കെ ആകുകയുണ്ടായി ഈ ആര്യ തന്നെ കാണാനൊക്കെ ഒരു ചന്ത ഉണ്ടെന്നേ ഉള്ളു ഒന്നിനും കുളത്തില്ലെന്നോ മറ്റോ എന്തോ ആണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ആര്യ തന്നെ ഫാൻസ് അവരുടെ ഒക്കെ കൂടി അങ്ങ് സ്ത്രീവിരുദ്ധ പരാമർശം കെ മുരളീധരൻ നടത്തി എന്ന രീതിയിൽ ഒരു പരാതിയൊക്കെ കൊണ്ടു കൊടുത്തു നല്ല ബെസ്റ്റ് ടീംസാണ് കേട്ടോ ആന്തൂർ സാധനം ഓർമ്മയുണ്ടോ ഇവിടെ ഒരു വ്യവസായമൊക്കെ കൊണ്ടുവരാൻ നോക്കി അങ്ങ് ഗൾഫിൽ കിടന്ന കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് കൊണ്ട് വന്ന് ഇവിടെ ഒരു കല്യാണം ഉണ്ടോ മറ്റോ എന്തോ നിർമ്മിക്കാൻ നോക്കി പാർട്ടിക്കാരൊക്കെ തടഞ്ഞു ഒടുക്കം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഭാര്യയെപ്പറ്റി അങ്ങേയറ്റത്തെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഉണ്ടാക്കിയവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് സ്ത്രീവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് വൻ കോമഡിയാണ് എന്തായാലും അതിൻ്റെയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് അതിൻ്റെ കൂടെ ഈ പതാക പൊട്ടിക്കേണ്ട സംഭവം കൂടെ അല്ലേ ഇപ്പം നമ്മുടെ കെ മുരളീധരൻ്റെ സകല കൺട്രോൾ അങ്ങ് പോയി അദ്ദേഹം ഈ ആര്യ തന്നെ അങ്ങ് പിടിച്ചു ആ കൊച്ചിന് ആ മേയർക്ക് യാതൊരു വിവരവും ഇല്ലെന്നും ബോധം പൊക്കണമൊന്നും ഇല്ലെന്നും വിവരമുള്ള ആരും ആ പാർട്ടിയിൽ ഇല്ലെന്നും ഇല്ലയെന്നും ഒന്ന് അതിനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ആദ്യം കേൾക്കുമ്പോൾ ആൾക്കാർ അന്നപിട എന്താ ഈ മേയറെ ഇങ്ങനെ പറയാൻ കാരണം അപ്പോഴാണ് സംഗതിയുടെ ചുരുലഴിയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഔദ്യോഗിക ചില പര പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടിയിട്ട് കേരളത്തിൽ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി അതിനുശേഷം പൂജപ്പുരയിലോട്ട് ഈ സമ്മേളന സ്ഥലത്തോട്ട് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിനും പ്രധാനമന്ത്രിക്കുമൊക്കെ പ്രോട്ടോക്കോൾ ഉണ്ട് കൃത്യമായിട്ടും ആ പ്രോട്ടോക്കോൾ പാലിച്ച് തന്നെയാണ് അവർ പോകുന്നത് ആ വാഹന വ്യൂഹത്തിൽ ആരൊക്കെ വേണം എന്തൊക്കെ സുരക്ഷയാണ് മറ്റ് ആരുടെയൊക്കെ വാഹനങ്ങൾ അതിലോട്ട് വരാൻ പാടില്ല ആരുടെയൊക്കെ വരാം എന്നതിനൊക്കെ വ്യക്തമായിട്ടുള്ള ചട്ടങ്ങളുണ്ട് പക്ഷേ ഈ ആര്യ രാജേന്ദ്രൻ്റെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തത് അതോ അവരുടെ ഡ്രൈവർക്ക് ഈ പറഞ്ഞ ഒന്നും ഇല്ലാത്തത് എന്നറിയില്ല ഈ വാഹനവ്യൂഹത്തിലുള്ള പുറകിൽ നിന്ന് നാല് വണ്ടികളെ ഓവർടേക്ക് ചെയ്തു പിന്നൊരു ഡി ജി പിയുടെ വണ്ടിയുടെ ഇടയ്ക്കോട്ട് കുത്തിക്കയറ്റാൻ നോക്കിയപ്പോൾ ഈ വാഹന വ്യൂഹത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരു വാഹനം വന്ന് വട്ടമിടുകയും ഇത് തടയുകയും ചെയ്തു സാധാരണഗതിയിൽ പ്രസിഡൻറ്റിൻ്റെയോ പ്രധാനമന്ത്രിയുടെയോ വാഹന വ്യൂഹത്തിലേക്ക് ഇതുപോലൊരു വാഹനം ഓടിച്ച് കയറിയാൽ അവർ ടപ്പ ടപ്പ എന്ന് പറഞ്ഞ് വെടിവെക്കുകയാണ് പതിവ് അങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ചെയ്താലും ഒന്നും പറയാനില്ല കാരണം അങ്ങനെ പാടില്ല എന്നാണ് തീർച്ചയായിട്ടും മേയർ സ്ഥാനം പോലെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇതിനെ പറ്റിയുള്ള പ്രാഥമിക ഉണ്ടായിരിക്കണം അവർക്കതില്ല അപ്പോൾ അത് ആ ഒരു സംഭവം മുൻനിർത്തിയാണ് ഈ കെ മുരളീധര ആഞ്ഞടിക്കുന്നത് ഈ ആര്യ രാജേന്ദ്രന് യാതൊരു ബോധവും ഇല്ലെന്നും വിവരവും ഇല്ലെന്നും വിവരമുള്ള ആരെങ്കിലും ആ പാർട്ടിയിലുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ വലിയ കോമഡി ആയിപ്പോയി കെ മുരളീധര എത്രയോ ആൾക്കാർ പറയുന്നു വിവരമുള്ള വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നടക്കുക അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ആര്യ രാജേന്ദ്രൻ്റെ കേസ് ഈ കലിപ്പും കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ടാണ് ഈ ആര്യ രാജേന്ദ്രൻ ജീവനോട് ഇപ്പോഴും ഇരിക്കുന്നത് കാര്യം ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അവർക്ക് സുരക്ഷാസേനയ്ക്ക് വെടിവെച്ചിടാവുന്നതേ ഉള്ളു അവരത് ചെയ്തില്ല ആര്യയുടെ ഭാഗ്യമെന്നാണ് പറയുന്നത് ആ കൊച്ചിന് വിവരമൊന്നും ഇല്ല എന്നൊക്കെ പഴയ കലിപ്പം വെച്ച് അങ്ങ് വിടുന്നുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി കിട്ടും കൊടുക്കുന്നുണ്ട് എറണം കെട്ടവൻ നാട് ഭരിച്ചാൽ ഈ നാട് മുടിയുമെന്ന് പണ്ടുള്ളവർ അല്ലെങ്കിൽ എറണം കെട്ടവൻ നാട് ഭരിച്ചാൽ ആ നാട് മുടിയുമെന്ന് പണ്ടുള്ളവർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മുമ്പും ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അന്നും വവ്വാലുണ്ടായിരുന്നു പക്ഷേ നിപ്പയൊന്നും ഇവിടെ ആരും കേട്ടിട്ടില്ല ഇയാൾ വരിക്കുമ്പോൾ മാത്രം എന്ത് ഈ നിപ്പയും കിപ്പയും ഒക്കെയാണ് പറഞ്ഞു അതുകൂടാതെ രാഷ്ട്രപതി ഇവിടെ വന്നപ്പോൾ മൂത്രപ്പുരയിൽ ഒരു ബക്കറ്റ് വെള്ളം പോലും വെക്കാൻ പറ്റാത്തവരാണ് ഇവിടെ സിൽവർ ലൈൻ ഉണ്ടാക്കാൻ നടക്കുന്നത് എന്നൊക്കെ അങ്ങ് പുള്ളിക്കാരനങ്ങ് കാത്തി കയറുകയാണ് എന്തായാലും ഇത് തൽക്കാലം കേട്ടോണ്ടിരിക്കുകയല്ലാതെ സി പി എംമാർക്ക് ഇതിന് മറുപടി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാര്യം ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് വിളിച്ച് പറയുന്നത് പിന്നെ പഴയ കുറച്ച് കലിപ്പും കൂടെ കിടക്കുന്നുണ്ടെന്ന് മാത്രം പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ പ്രസിഡൻറ്റ് സോണിയാഗാന്ധി ഇപ്പോൾ അങ്ങനെ പ്രസിഡൻ്റായിട്ട് രാഹുൽ ഗാന്ധി വേണം വേണം എന്നിങ്ങനെ നിലവിളിക്കുന്നുണ്ട് അവർ അമ്മയും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നു ഇപ്പം നിലവിൽ സോണിയാഗാന്ധി ആണെന്ന് പറയുന്നു ആർക്കറിയാം അവരുടെ കാര്യമല്ല ഒന്നും ഒരു ഉറപ്പുമില്ല അത് സോണിയാഗാന്ധിയാണ് രാവിലെ പതാക ഉയർത്തിയത് പതാകയോട് തന്നെ അടപടലം കയ്യിലോട്ട് വന്ന് വീണ് അന്നത്തെ ദിവസം പോക്കായി അങ്ങനെ കിളിപോയി നിൽക്കുകയാണ് അങ്ങനെ കിളിപോയി പോയി നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പഴയ കാര്യങ്ങളും കൂടെ എല്ലാം തികട്ടി വന്നപ്പോൾ കെ മുരളീധരൻ ഇന്ന് ഒരംഗം അങ്ങ് നടത്തിക്കളഞ്ഞു എന്തായാലും ഇനി ഈ കെ മുരളീധരനുള്ള മറുപടിയും കൊണ്ട് ആരാണ് വരുന്നതെന്ന് ഒരുപിടുത്തുമല്ല നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവരോട് ആരെങ്കിലും വിമർശിക്കുകയോ അവരെ ആരെങ്കിലും വിമർശിക്കുകയൊക്കെ ചെയ്യുക ഉടനെ അവർ പോയി മുഖ്യമന്ത്രിയോട് പരാതിപ്പെടാനാണ് സാധ്യത കാര്യം എന്നെ പിച്ചി മാറ്റി ആ ഒരു ടൈപ്പാണ് പ്രായം കുറവല്ലേ അതിൻ്റേതായിട്ടുള്ള ചില ഒരു കുറവൊക്കെ കണ്ടേക്കാം എന്തായാലും ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ കെട്ടിയിരുന്നുള്ളിച്ചോണ്ട് വന്നതാണ് ഈ മേയറെ കൊണ്ട് ഇപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് സി പി എമ്മിന് തൊട്ടന്നും പിടിച്ചതും എല്ലാം വിവാഹത്തിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് രാഷ്ട്രപതിയുടെ വാഹന വിവരത്തിലേക്ക് വാഹനം ഇടിച്ച് കയറ്റാൻ ശ്രമിച്ചു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി ഒരു കാര്യം നിങ്ങൾ ഓർത്തുവാ പ്രധാനമന്ത്രിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ അല്ല യോഗി ആദ്യത്തെ അതിൻ്റെ വാഹന വിഭവത്തിലോട്ട് അങ്ങനെയാണ് ഇതേപോലെ ഇടിച്ച് കയറിയിരുന്നെങ്കിൽ ഇന്നിപ്പം പതിനാറും എല്ലാം കഴിഞ്ഞ് ഇഡലിയും ചായയൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ പോകാരുന്നു എല്ലാവർക്കും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്